നമ്മളെല്ലാവരും മുത്തശ്ശി കഥകൾ കേട്ടിട്ടുണ്ട്. മുത്തശ്ശൻ കഥകൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? അതായത് നമ്മൾ പണ്ട് മുത്തശ്ശൻ്റെ കാലത്ത് അവർ നടത്തിയ സാഹസങ്ങളും അല്ലെങ്കിൽ അവരുടെ ഒരു കഷ്ടപ്പാടുകളെല്ലാത്തിൻ്റെ ഒരു കഥയാണ്. ഇത് ശരിക്കും കഥയല്ല, ഇത് നടന്നൊരു കാര്യം തന്നെയാണ്. നമ്മുടെ മുത്തശ്ശൻ്റെ എല്ലാം കാലത്ത് ഒരു രണ്ട് തലമുറയ്ക്ക് മുമ്പ് പൊള്ളാച്ചിയിലും ചാലക്കുടിയിലും ആഴ്ച ചന്തകളുണ്ടായിരുന്നു. ഒരാഴ്ച പൊള്ളാച്ചിയിലോട്ട് പോകണമെങ്കിൽ അടുത്ത ആഴ്ച ചാലക്കുടി ചന്തയിലോട്ടാണ് അവർ പോയിട്ടുണ്ടായത്. അവർ സഞ്ചരിച്ചിരുന്ന ഈ കൊല്ലങ്കോട് റൂട്ടാണ് പിന്നീട് കൊല്ലങ്കോട് ഗോവിന്ദപുരം റോഡായി മാറിയത്. അതുപോലെ തന്നെ ഒലിപ്പാറ മംഗലം ഭാഗത്തെ കാടുകളിലൂടെ ഒരു പാതയും കൂടി ഉണ്ടായിരുന്നു ചാലക്കുടി മാർക്കറ്റിലോട്ട് പോവാൻ. നമ്മൾ കഴിഞ്ഞ ദിവസം നെല്ലിയാമ്പതി ജീപ്പ് റൈഡ് നടത്തിയപ്പോൾ അവിടുത്തെ ജീപ്പ് ചേട്ടന്മാരും പറഞ്ഞത് അത് തന്നെയായിരുന്നു. നെല്ലിയാമ്പതിയിൽ നിന്ന് ആനമലയിലോട്ട് ഒരു കാട്ടുവഴിയുണ്ട്. ആ കാട്ടുവഴി ഇന്ന് അടച്ചിരിക്കുകയാണ്, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിന് മാത്രമേ പോകാൻ പറ്റുള്ളൂ ആ വഴിയിലൂടെ. പണ്ട് ബ്രിട്ടീഷുകാർക്ക് മുന്നേ ആ വഴിയുണ്ടായിരുന്നു, നമ്മുടെ പൂർവികർ അത് കണ്ടെത്തിയ വഴിയായിരുന്നു അത്. ആ വഴിയിലൂടെ ചരക്ക് നീക്കം എല്ലാം നടത്തിയിട്ടുണ്ടായിരുന്നു. പിന്നീട് അത് കഴിഞ്ഞ് ബ്രിട്ടീഷുകാർ വന്നപ്പോൾ അവിടെ തേയിലത്തോട്ടങ്ങൾക്ക് പ്രത്യേകമായ ഒരു സ്ഥലം കണ്ടെത്തുകയായിരുന്നു നെല്ലിയാമ്പതി വാൽപ്പാറ എന്നുള്ള സ്ഥലങ്ങളെല്ലാം. അപ്പോൾ അവിടേക്കുള്ള റൂട്ട് അവരത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അത് അടച്ച കാരണം നമുക്കും പോകാൻ പറ്റില്ല. ഭയങ്കര അപകടം നിറഞ്ഞ റോഡുകളാണ്, അതുപോലെ തന്നെ കാട്ടുമൃഗങ്ങളും ഒരുപാടുണ്ട്. അതുകൊണ്ട് ആ വഴി ഇന്ന് പോകാൻ പറ്റാത്ത വിഷമം ഞങ്ങൾ ഇന്ന് റോഡ് വഴി പോയി തീർക്കുകയാണ്. അതായത് ഞങ്ങൾ മൂന്ന് വണ്ടികളിലായിട്ട് ആറ് പേര് ചേർന്നിട്ട് ഒരു റൗണ്ട് ട്രിപ്പാണ് ഇന്ന് തീരുമാനിച്ചിരിക്കുന്നത്. ബൈക്കിലായതുകൊണ്ട് തന്നെ ഇത് ഭയങ്കര ത്രില്ലിംഗ് ആയിരിക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ടായിരുന്നു. അതായത് നെന്മാറയിൽ നിന്ന് കൊല്ലങ്കോട് വഴി പൊള്ളാച്ചി റൂട്ടിൽ കയറി ആനമലയിലെത്തും, ആനമലയിൽ നിന്ന് വാൽപ്പാറയിലെത്തും, വാൽപ്പാറയിൽ നിന്ന് മലക്കപ്പാറ വഴി ചാലക്കുടി കയറി അങ്ങനെ തിരിച്ച് പാലക്കാട് എത്തുന്ന ഒരു റൗണ്ട് ട്രിപ്പാണ്. ഇത് ഒരൊറ്റ ദിവസം കൊണ്ട് ഞങ്ങൾ ബൈക്കിൽ തീർക്കാമെന്ന് തീരുമാനിച്ചു. ഇവിടെ പെട്രോളിനൊക്കെ ഭയങ്കര റേറ്റ് കമ്മിയാണോ, ഇവരാരും മാസ്ക് ഇട്ടിട്ടില്ല. ഈ തമിഴ്നാട്ടിൽ കയറിയ ആരും തന്നെ മാസ്ക് ഇട്ടില്ല കേട്ടോ. നമുക്ക് ഒരുപാട് വണ്ടികൾ കാണാം, മാസ്ക് ഹെൽമെറ്റ് ഒന്നുമില്ല. ഇവർക്കൊന്നും നിർബന്ധമില്ലെന്ന് തോന്നുന്നു. ഇവിടെ കേരളത്തിലാണ് ഇവർക്ക് ഫൈൻ അടച്ച് തീർന്നേനെ. അങ്ങനെ നമ്മൾ ആനമല ടൗണിലെത്തിയിരിക്കുകയാണ്. ഇവിടെ തന്നെയാണ് ആനകളെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഒക്കെ ഉള്ളത്. അതായത് ടൈഗർ റിസർവറിൻ്റെ കീഴിലൊരു കുങ്കി ആനകളെല്ലാം കൊണ്ടുവരുന്നത് ഇവിടെ നിന്നാണ് കേട്ടോ. ഈ കാണുന്നത് ആളയർ പുഴയാണ് കേട്ടോ. ഈ പുഴയാണ് നമ്മുടെ ചിറ്റൂർ പുഴയായിട്ട് കണക്ട് ചെയ്യുന്നത്. ഇപ്പം ഏതാണ്ട് സമയം ഒരു 7 മണിയാറായിട്ടുണ്ട്. ഞങ്ങൾ രാവിലെ നേരത്തെ തന്നെ ഇറങ്ങിയതാണ്. ഇപ്പോൾ ആളയാർ എത്താറായിട്ടുള്ളൂ. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രകൃതി ദൃശ്യം കാണാൻ അടിപൊളിയാണ് കേട്ടോ. അതുപോലെ തന്നെ സൈഡിൽ രണ്ട് സൈഡുകളിലെ തെങ്ങും തോപ്പുകൾ കാണാൻ ഒരു വേറെ ലെവല് തന്നെയാണ്. തെങ്ങും തോപ്പുകളെല്ലാം എന്ത് ഭംഗിയിൽ അവർ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന അറിയോ. ഇവിടെ തമിഴ്നാട് തെങ്ങും തോപ്പ് അതായത് കൃഷിക്കും വ്യവസായത്തിനും ടെക്സ്റ്റൈൽസും എല്ലാത്തിനും ഭയങ്കര സപ്പോർട്ടാണ് ഇവിടുത്തെ ഗവൺമെൻറ്. പക്ഷെ കേരളം വെച്ച് നോക്കുമ്പോൾ ഇത് എത്രയോ മെച്ചപ്പെട്ട് കഴിഞ്ഞു. തമിഴ്നാട് നിറയെ കേരവൃക്ഷങ്ങളുടെ നാട് എന്നാണല്ലോ കേരളം എന്നായത്. അതൊക്കെ മാറ്റേണ്ട സമയമായി കേട്ടോ. തമിഴ്നാട്ടിലെ റോഡുകളെല്ലാം കേരളത്തിൽ വെച്ച് അപേക്ഷിച്ച് അടിപൊളി തന്നെയാണ്. പക്ഷെ ഇവിടെ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട്, ചെറിയ കുണ്ടും കുഴികളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ മൊബൈലായതുകൊണ്ട് ഭയങ്കര ഷീക്കാവുന്നുണ്ട്. തമിഴ്നാട്ടിലെ റോഡിലൂടെ സഞ്ചരിക്കുമ്പോൾ അടിപൊളി കാഴ്ചകളൊക്കെ കണ്ടുപോകാൻ ഭയങ്കര പോസിറ്റീവ് വൈബാണ്. അത് എനിക്ക് മാത്രം ഫീൽ ചെയ്യണമെന്ന് അറിയില്ല. അതുപോലെ തന്നെ അവിടുത്തെ അമ്പലങ്ങളും, അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ മലയാളത്തിൽ ഏറ്റവും കൂടുതൽ അമ്പലങ്ങൾ വിസിറ്റ് ചെയ്യുന്നത് തമിഴ്നാട്ടിലെയാണ്. അതുപോലെ തന്നെ ട്രാവൽ ചെയ്യുന്നതും തമിഴ്നാട്ടിലൂടെയൊക്കെ തന്നെയാണ്. നമ്മളിപ്പോൾ ആളയാർ ബോർഡറിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ ഒരു ചെറിയൊരു കുഞ്ഞു ഗ്രാമം കാണാം കേട്ടോ. നല്ല രസമാണ് ഗ്രാമങ്ങളെല്ലാം ഇവിടെ കാണാൻ. ഈ കാണുന്ന പാലമാണ് ആളയാർ ഡാമിൻ്റെ ഷട്ടറിൻ്റെ സ്പിൽവേയിലുള്ള ഒരു പാലമാണ് ഈ കാണുന്നത്. ഇവിടെ നിന്ന് നോക്കിയാൽ ആളയാർ ഡാം കാണാം, അതിൻ്റെ ഷട്ടർ ബേസ് എല്ലാം ഇവിടെ നിന്ന് നോക്കിയാൽ കാണാം കേട്ടോ. വീക്കെൻഡ് മാത്രം ഇവിടെ ഭയങ്കര സജീവമാവും. ഇവിടെ എല്ലാം പെട്ടിക്കടകളാണ്, അതുപോലെ തന്നെ നിറയെ തിരക്കൊക്കെ ഉണ്ടാവും. ഇപ്പം നമ്മൾ പോയത് വീക്ക് ഡേ ആയത് കാരണം ആരും തന്നെ ഇല്ല. ഈ പെട്ടിക്കടകളെല്ലാം ക്ലോസ്ഡാണ്. ഈ പെട്ടിക്കടകളിൽ ഒരു പ്രത്യേകത ഉണ്ട്, ഫ്രഷ് ആയിട്ടുള്ള മീൻ വറുത്ത് തരും കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് മീൻ വെട്ടിയെടുത്തിട്ട് വീട്ടിലോട്ടൊക്കെ കൊണ്ടുപോകാൻ അവർ പാക്ക് ചെയ്ത് തരും. അതൊക്കെ ഇവിടെ ചെയ്യാം. ഇവിടെ ഒരു കുഞ്ഞു ഗാർഡനാണ്, വലിയ പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല. അതുകൊണ്ടാണ് നമ്മൾ നിർത്താതെ പോകുന്നത്. നമുക്ക് ഈ ഡാമിൻ്റെ വ്യൂ കുറച്ചുകൂടി മേലെ പോയാൽ കാണാൻ പറ്റും. ദൂരെ ആ കാണുന്ന മലയുടെ അടിവാരം വരെ നമുക്ക് എത്തണം. അവിടെ നിന്നാണ് നമുക്ക് ശരിക്കും ഗാർഡ് റോഡുകളും ഹെയർപിൻ ബെൻഡുകളെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ
ആളിയർ ഡാമിൻ്റെ നീളം എന്ന് പറയുന്നത് 2 കിലോമീറ്ററാണ്. ആ 2 കിലോമീറ്ററാണ് കേട്ടോ നമ്മൾ ഇങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഏതാണ്ട് നമ്മുടെ ആ ഡാം കെട്ടിൻ്റെ അവസാനത്തുള്ള എൻട്രൻസ് ചെക്ക് പോസ്റ്റിൽ എത്താറായി നമ്മൾ. ഇവിടെ ബോട്ട് ഹൗസ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഇവിടെ ബോട്ടിംഗ് ഒക്കെ ഉണ്ടെന്നാണ് ഞാൻ പറയുന്നത് കേട്ടത്. ഇപ്പം ഉണ്ടോയെന്ന് അറിയില്ല. ഇവിടെ ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷേ അങ്ങനെ നമ്മൾ ആളയാർ ഭാഗത്തുള്ള വാൽപ്പാറ ചെക്ക് പോസ്റ്റിൽ എത്തിയിരിക്കണം. ഇവിടെ നിന്ന് പാസ് എടുക്കണം നമ്മൾ. ഒരാൾക്ക് 30 രൂപയാണ് തലയ്ക്ക് ചാർജ് വരുന്നത്. അതുപോലെ തന്നെ വണ്ടിക്ക് 2-വീലറിന് 20 രൂപയാണ്. കാറിന് വേറെയാണ് റേറ്റ്. കോവിഡ് ടെസ്റ്റിൻ്റെ റിസൾട്ടൊന്നും ഇവിടെ ചോദിക്കുന്നില്ല കേട്ടോ. അപ്പോൾ ധൈര്യമായിട്ട് പോരാം. കുറച്ചങ്ങോട്ട് കയറിയപ്പോൾ തന്നെ ഡാമിൻ്റെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ കിട്ടി തുടങ്ങി. കണ്ടിട്ട് നിന്ന് ഫോട്ടോ എടുക്കാതെ പോയാൽ ഭയങ്കര മിസ്സായിപ്പോകും. അതുകൊണ്ട് ഞാനൊരു ഫോട്ടോ എടുത്തു. എൺപത്തിയൊന്ന് മീറ്ററാണ് ഈ ഡാമിൻ്റെ ഉയരം. പ്രധാനമായും കൃഷിക്കും കുടിവെള്ളത്തിനുമാണ് ഈ ഡാമിലെ വെള്ളം ഉപയോഗിക്കുന്നത്. 1962 ഒക്ടോബർ 2 ഗാന്ധി ജയന്തി ദിവസം അന്നത്തെ പ്രൈം മിനിസ്റ്ററായിരുന്ന ജവഹർലാൽ നെഹ്റുവും തമിഴ്നാട് CM കെ കാമരാജും ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. വാൽപ്പാറ കാണുവാനായിട്ട് നിങ്ങൾ ബൈക്കിലാണ് വരുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഈ റൈഡൊന്ന് എൻജോയ് ചെയ്യും. ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു യാത്രയായിരിക്കും അത്. 2 കിലോമീറ്ററാണ് ഡാമിൻ്റെ നീളം. അതുകൊണ്ട് തന്നെ നമ്മുടെ യാത്രയിൽ പലയിടത്തായിട്ട് ഡാമിൻ്റെ ഒരുപാട് ഭാഗങ്ങൾ കാണാൻ പറ്റും. ഭയങ്കര ഭംഗിയാണ് കേട്ടോ ഡാമിൻ്റെ ഈ വ്യൂ ഒന്ന് കാണാൻ. നമ്മൾ ഹെയർപിൻ ആദ്യം മുതൽ അവസാനം 40-ാമത്തെ ഹെയർപിൻ വരെ നമുക്ക് ഈ ഡാമിൻ്റെ ദൃശ്യം ഇടയ്ക്കിടയ്ക്കായിട്ട് കാണാൻ പറ്റും. ഇടയ്ക്കായിട്ട് ഒരുപാട് കുട്ടി കുട്ടി വെള്ളച്ചാട്ടങ്ങൾ കാണാൻ പറ്റും. പിന്നെ കുറേ അമ്പലങ്ങളും. ഉയരം കൂടുന്തോറും വീഴ്ചയുടെ ആഘാതം കൂടുന്നു നമ്മൾ പറഞ്ഞു കേട്ടിട്ടില്ലേ. അതുപോലെ തന്നെയാണ് കേട്ടോ ഇവിടെ ഭംഗിയും അതുപോലെ തന്നെയാണ് കൂടുന്നത്. ഈ സ്ഥലങ്ങൾ ഈ റൈഡും റോഡും എല്ലാം കാണുമ്പോൾ നിങ്ങൾക്ക് നെല്ലിയാമ്പതി ഓർമ്മ വരുന്നില്ലേ. അത് പറയാൻ വേറൊരു കാരണമുണ്ട്. ഈ നെല്ലിയാമ്പതി എന്ന് പറയുന്ന മല തന്നെയാണ് ഈ വാൽപ്പാറ മലയും. കേരളം തമിഴ്നാട് എന്ന് നമ്മൾ വിഭജിച്ചപ്പോൾ വെസ്റ്റേൺ ഗട്ട്സിൽ കേരള ബോർഡറിൽ കിടക്കുന്ന ഭാഗങ്ങളെല്ലാം നെല്ലിയാമ്പതിയിൽ പെട്ടു. തമിഴ്നാട് ബോർഡറിലെല്ലാം കിടക്കുന്നത് വാൽപ്പാറ അതിർത്തിയിലും പെട്ടു. ഇവിടെ ശരിക്കും ആനമല ഡിവിഷൻ എന്നാണ് പറയാറ്. ആന കാട്ടുപോത്ത് പോലെയുള്ള ഒരുപാട് വന്യമൃഗങ്ങളെ സ്പോട്ട് ചെയ്യാൻ സാധ്യതയുള്ള സ്ഥലമാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ നമ്മൾ വന്നപ്പോൾ ഒന്നും കാണാൻ പറ്റില്ല കേട്ടോ. എന്ത് തന്നെയാണെങ്കിലും അതെല്ലാം ഇവിടെ തന്നെയുണ്ട്. അതൊരു ഓർമ്മ വെച്ചിട്ട് വരണേ. ഞാൻ പറയാൻ വിട്ടുപോയ കാര്യം നമ്മൾ ചെക്ക് പോസ്റ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ആ വാൽപ്പാറയിൽ നിന്ന് മലക്കപ്പാറയിലോട്ട് കടത്തി വിടുമെന്ന്. അവിടെ ബോർഡറിൽ ചെക്ക് പോസ്റ്റ് ഉണ്ട്, അവിടെ കടത്തി വിടുന്നതാണ് പറഞ്ഞത്. നമ്മളൊരു ഫോമെല്ലാം ഫില്ല് ചെയ്ത് കൊടുക്കണം. ആ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് അവിടെ പോയി കാണാം. നമ്മുടെ വീഡിയോൻ്റെ ലെങ്ത് ഭയങ്കര കൂടുന്നതെന്ന് ഈ ഇടയ്ക്കായിട്ട് കുറേ കംപ്ലയിൻ്റ് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ പാർട്ട് പാർട്ടായിട്ട് തന്നെ ഇടുക. അപ്പോൾ നിങ്ങൾ മറക്കാതെ സ്കിപ്പ് ചെയ്യാതെ ഇരുന്ന് കാണണേ. നിങ്ങൾക്ക് കാറിലോ ബൈക്കിലോ ബസ്സിലോ എങ്ങനെ വേണമെങ്കിലും ഇങ്ങോട്ട് ട്രാവൽ ചെയ്യാം കേട്ടോ. പക്ഷെ ബൈക്കിൽ വരുന്ന ഒരു പ്രത്യേക ത്രില്ല് തരും. ഞാൻ വെറുതെ പറയില്ല, ഞാൻ എടുത്തെടുത്ത് പറയാണ്. ഭയങ്കര ഒരു എക്സ്പീരിയൻസാണ്. നമ്മളിപ്പോൾ 1-ാമത്തെ ഹെയർപിൻ ബെൻഡിൽ എത്തിയിരിക്കണം. ഇത് ഒരുപാട് പേര് ഇങ്ങനെ ഫോട്ടോ എടുക്കാറുണ്ട്. അതുപോലെ തന്നെ 40-ാമത്തെ ഹെയർപിൻ ബെൻഡും ഭയങ്കര അടിപൊളിയാണ്.